എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ അടച്ച് വെക്കേഷനായി. അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു റെസിപ്പി തന്നെ ഷെയർ ചെയ്യാൻ പോകുന്നത് സിനമൺ റോളിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്ക് ബേക്കറിനെ എന്നും ആശ്രയിക്കാതെ തന്നെ നമുക്കൊരു അടിപൊളി സിനമൺ റോള് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ റെസിപ്പിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതാണ് കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സായതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബൗളിലേക്ക് ഈ ഒരു മിക്സും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ പാലോ അല്ലെങ്കിൽ വെള്ളമോ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്താണേലും കുഴപ്പമില്ല, പാല് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ അത് മാത്രം ചേർക്കാം. ഞാനിവിടെ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് ചേർക്കുന്നത്. നല്ല സോഫ്റ്റാവണം, ചപ്പാത്തി പരുവത്തിലല്ല വേണ്ടത്. അതിനേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഡോ കിട്ടേണ്ടത്. ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സിനമൺ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ സിനമൺ പൗഡർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. നല്ല ഇഷ്ടമുള്ളവർക്ക് സിനമൺ പൗഡർ വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ നമ്മൾ എടുക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുക്കാനായിട്ട് ഞാൻ ഒരു മാറ്റ് എടുത്തിട്ടുണ്ട്, സിലിക്കൺ മാറ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാറ്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡോ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് നീളത്തിലാണ് നമ്മൾ പരത്തി കൊടുക്കേണ്ടത്, അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്, സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ വേണം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനോ നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡോൻ്റെ മുകളിലെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുൻപ് ഒരു ഫില്ലിങ്സ് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഫില്ലിങ്സ് നമ്മൾ എല്ലായിടത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഫില്ലിങ്സിൽ നമുക്ക് ഉണക്ക മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ പതിയെ പതിയെ ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. വളരെ പതിയെ മാത്രം റോൾ ചെയ്യുക, കാരണം ഇത് നമ്മൾ സ്പീഡിലൊക്കെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫില്ലിങ്സ് എല്ലാം കുറച്ചും കൂടെ പുറത്തൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പതിയെ മാത്രം റോൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാണ് വേണ്ടത്, അതും ഇതുപോലെ തന്നെ പതിയെ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇത് കട്ട് ചെയ്യാനായിട്ട് നൂലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മെഷീനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ നൂല് വെച്ചിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കത്തി വെച്ചും കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്.
180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് നമുക്കിത് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.